ബാംഗ്ലൂരിൽ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമുണ്ട്, അപ്പോൾ അത് കാണാൻ പോയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സൗത്തിൻഡ്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ബാംഗ്ലൂരിൽ വന്നിട്ട് ഹോൾട്ട് ആയിരുന്നു കേട്ടോ, മൈസൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിക്കുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധാൻസൗധയാണ്. ബാംഗ്ലൂർ വന്നിട്ട് വിധാൻസൗധ കാണാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ വിധാൻസൗധ കണ്ടതിന് ശേഷമായിരിക്കും ബാക്കി യാത്രകളിലേക്ക് പോവുക. ബാംഗ്ലൂർ സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. പക്ഷേ നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മളിന്ന് ആക്ച്വലി നമ്മുടെ ഞാൻ പഠിച്ച കോളേജിലൊന്ന് പോകാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല. നമുക്ക് കാണുന്ന പറ്റുന്ന കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് ഈ ഒരു യാത്ര നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ബാംഗ്ലൂർ സിറ്റിക്ക് ആക്ച്വലി മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഉദ്യാന നഗരം എന്നാണ് അറിയുന്നത്. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ആണ്. കാര്യം ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ ഒരു സീസൺ ആകുമ്പോഴത്തേക്ക് പൂക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഹൈക്കോർട്ട്, കർണാടകയിലെ ഹൈക്കോർട്ടിൻ്റെ സമുച്ചയത്തിൻ്റെ ആ റോഡിൽ കൂടെയാണ് നമ്മൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ വിധാൻസൗധ. ഇപ്പം വന്നിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ മെട്രോ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം മെട്രോ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിധാൻസൗധയുടെ അടുത്തായിട്ട് തന്നെ മെട്രോ വന്നിട്ടുണ്ട്. മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഭയങ്കര ഹൈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. എന്താണ് ഈ വിധാൻസൗധ എന്നല്ലേ, ഈ വിധാൻസൗധ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ ബാംഗ്ലൂർ അതിൽ കർണാടകയുടെ നിയമസഭയാണ് വിധാൻസൗധ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും കൂടെയാണ്. ഇപ്പം ഒരുപാട് ആൾക്കാർ വന്ന് നിന്ന് കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പഴയ നമ്മുടെ എന്താ പറയുക, രാജകീയ മാതൃകയിൽ തന്നെ ചെയ്തു വച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ് കേട്ടോ വിധാൻസൗധ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പാർക്കുകളുണ്ട് കേട്ടോ. ലാൽബാഗ്, കബൺ പാർക്ക്, അതേപോലെ ഒരുപാട് പാർക്കുകളുണ്ട്. അപ്പോൾ എല്ലാ പാർക്കിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു ലൊക്കേഷൻ എന്ന് നോക്കിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ലൊക്കേഷൻ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നോ സിറ്റി എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ കിട്ടി. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അത്. നമ്മുടെ എന്താ പറയുക, പാലസ് ഗ്രൗണ്ടിനടുത്താണ് വരുന്നത് കേട്ടോ. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവിടെ പോയി എന്താ കാണാൻ പറ്റുക എന്നുള്ളതെന്ന് അറിയത്തില്ല. അവിടെ പോയി നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളും വരിക, നമുക്ക് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്നുള്ളത്. ആക്ച്വലി ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് ബാംഗ്ലൂർ കണ്ടു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയധികം സാധനങ്ങളുണ്ട്, അത്രയധികം കാര്യങ്ങളുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട് ബാംഗ്ലൂരിൽ. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, മാർക്കറ്റിലൊന്ന് പോകണമെന്നുണ്ട്. അപ്പം അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്നോ സിറ്റി എന്ന് പറയുന്നൊരു ഇത് ഡെസ്റ്റിനേഷൻ പോവാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം എന്നുള്ളൊരു, അതൊരു വെറൈറ്റി ആയിട്ട് പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. ഞാനിവിടെ ഉള്ള സമയത്തൊന്നും ഇവിടെ ഇല്ല. അതേപോലെ തന്നെ ഈ കാണുന്നത് ഒരു പോലീസുകാരൻ്റെ സ്മാരകമാണ് കേട്ടോ. വേറെ എങ്ങും കണ്ടിട്ടില്ല പോലീസുകാർക്ക് ഇങ്ങനെ സ്മാരകം വച്ചിരിക്കുന്നത്. ഈ സ്റ്റോപ്പിൻ്റെ പേര് ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ വലിയൊരു എന്താ പറയുക, പത്രത്തിൻ്റെ ഒരു ഓഫീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ് വിളിക്കുന്നത്. അവസാനം നമ്മൾ സ്നോ സിറ്റിയിലെത്തി കേട്ടോ. ആക്ച്വലി ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇവിടെ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൂ ആൻഡ് 3D ആർട്രി, അതേപോലെ 90D സിനിമ, 90 സിനിമ, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ആക്ച്വലി ഒരു എന്താ പറയുക, ഒന്ന് കയറി ഇറങ്ങുന്ന രീതിക്കുള്ളൊരു പാക്കേജ് മാത്രമാണ് എടുത്തത്. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോവുകയാണ്. ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നോ ആണ്, മീൻസ് മഞ്ഞ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മളിനിയിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തരും. നമ്മൾ ഓൾറെഡി നമുക്ക് ജാക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കയ്യിലിടാനുള്ള ഗ്ലൗസും ഷൂസും മാത്രമേ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വന്നുള്ളൂ. അതേപോലെ തന്നെ സോക്സും തരും. അപ്പോൾ സോക്സ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് തന്നെ വാങ്ങിക്കണം. ബാക്കിയുള്ള സാധനങ്ങൾ, ഷൂവും ഗ്ലൗസും ഒക്കെ അവർ ഫ്രീ ആയിട്ടാണ് നൽകുന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് മീൻസ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അവർക്ക് തിരിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളത് ഈ മഞ്ഞിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള സോക്സും ഷൂവും ഗ്ലൗവും ഒക്കെയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ആ എൻട്രി കയറുമ്പോൾ തന്നെ ഒരു മഞ്ഞിൻ്റെ എന്താ പറയുക, മഞ്ഞ് തലകീഴ ഇങ്ങനെ നിൽക്കുന്ന, മഞ്ഞ് ഇറ്റ് വന്ന് നിൽക്കുന്ന, ഉറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറ് കടന്ന് അടുത്ത ഡോറ് കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പിലേക്ക് കയറുന്നത്. അതുപോലെ തന്നെ ആ ഇവിടെ എന്തൊക്കെ ഉള്ളതെന്നുള്ള ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ.
അവിടെ ഒരു പോളാർ ബിയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളകത്ത് കയറിയപ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു ഭയങ്കര എന്താ പറയുക, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ അല്ലെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയിട്ട് ആക്ച്വലി നമ്മുടെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്. ഇത്രയും പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് നമ്മൾ ഇട്ടിട്ട് പോലും കൈയും കാലും വിറയ്ക്കുന്നുണ്ടെന്നുള്ള ഒരു സത്യമാണ്. അതുപോലെ തന്നെ സ്നോ വന്നിട്ട് ഇതാണ്ട് ഈ കാണുന്നത്, താഴെ കാണുന്നത് കംപ്ലീറ്റ് മണലല്ല കേട്ടോ, അത് സ്നോയാണ്. അപ്പോൾ ആ സ്നോ നമുക്ക് കൈകൊണ്ടിങ്ങനെ വാരിയെടുക്കാൻ പറ്റും, ആ രീതിക്കാണ് അവിടെ സ്നോ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ മണ്ടയിലെല്ലാം സ്നോ പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. അതുപോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ വരെയാണെങ്കിൽ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇത് നമ്മളൊരു ഹാഫ് ആൻ അവറിൻ്റെ സെക്ഷനാണ്. അതുകൊണ്ട് ഇതൊരു ഇഗ്ലു ആണ് കേട്ടോ. ഇഗ്ലു നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറി നോക്കുന്നതാണ്. പക്ഷേ ഇഗ്ലുവിൻ്റെ എഫക്റ്റ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയപ്പോൾ മനസ്സിലായി. കാരണം ആ പുറത്തുള്ള തണുപ്പ് ഒട്ടും തന്നെ അകത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഇഗ്ലുവിൻ്റെ പ്രത്യേകത. നല്ല രസമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം നിന്ന് ആ കോൾഡ് ക്ലൈമറ്റ് ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് ഇഗ്ലുവിൻ്റെ ഉദ്ദേശവും, ഇഗ്ലു ടൈപ്പ് വീടിൻ്റെ ഉദ്ദേശവും. അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക എന്നൊക്കെ കരുതി അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കണം കേട്ടോ. കാലൊന്നും അനക്കാൻ, കുറച്ച് നേരം ഇതിനകത്ത് നിന്നപ്പോഴത്തേക്ക് കാലിങ്ങനെ മരവിച്ചിട്ട് നമുക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഇവിടെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ. പാട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത്. കാരണം സ്നോ ഡിസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ലൈറ്റിങ്ങും സെറ്റിങ്ങും ഒക്കെ ലാസ്റ്റ് ചെയ്തു തരും സ്നോ ഡിസ്കോ ചെയ്യാനുള്ള. നമ്മളൊരു വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ്. നമ്മളിവിടുന്ന് സ്റ്റെപ്പ് കയറിയുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ ആക്ച്വലി സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരെ മഞ്ഞ് ഇങ്ങനെ പിടിച്ച് കിടന്നിട്ട് നമുക്ക് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ മേളിൽ കയറിയിട്ട് എന്താണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഇതിൻ്റെ വ്യൂ എന്താണെന്നുള്ളത് നമ്മൾ നോക്കുകയാണ് കേട്ടോ. ആക്ച്വലി കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ദിവസം ഫുൾ എൻ്റർടൈൻ. ഇവിടെ വന്നിരിക്കുന്ന ഓൾമോസ്റ്റ് ഇപ്പോൾ 90% ആൾക്കാരും കുട്ടികളായിട്ടൊക്കെ വന്നതാണ് കേട്ടോ. കുട്ടികളായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അതേപോലെ ഇവിടെ നമുക്ക് ടീയും കോഫിയൊക്കെ കിട്ടും ഒരു സൈഡിൽ. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ ടീയും കോഫിയൊക്കെ കുടിക്കാം. നമ്മളെ തണുത്തുറഞ്ഞ ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് ഒരു ടീ കുടിക്കുന്ന എഫക്റ്റ് അതൊരു വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. നമ്മളതുകൊണ്ട് ആ കാണുന്ന ലൈറ്റ് കാണുന്ന സ്ഥലത്താണ് ടീയും കോഫിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മളവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ ഒരു സ്ലൈഡിങ്ങിൻ്റെ മീൻസ് സ്നോ റൈഡിൻ്റെ ഒരു പരിപാടിയുണ്ട് കേട്ടോ. മേളിൽ നിന്ന് നമുക്ക് സ്നോയുടെ ഇടയിൽ കൂടെ നമുക്കിങ്ങനെ വരാൻ പറ്റുന്ന രീതിക്ക് ഒരു പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ കണ്ടോ, അവർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓരോ സെക്ഷനിലും അവർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോസ് നമുക്ക് വേണമെങ്കിൽ എച്ച് ഡി ക്വാളിറ്റി ഫോട്ടോസാണ്. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അത് നമ്മുടെ മെയിലിലും അയച്ചു തരും. നമ്മൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതല്പം കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ ഇവിടെ ഒരു വിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. മൊത്തം എന്താ പറയുക, മഞ്ഞ് ലോകത്ത് ചെന്നെത്തിയ, അതായത് നമ്മളൊരു ഐസ്ലാൻഡിൽ ചെന്നെത്തിയ ഒരു ഫീലാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, നമ്മളെ ലേയിലോ ലഡാക്കിലോ ഒക്കെ ചെന്നെത്തിയ. അതുകൊണ്ട് ഈ കാണുന്ന എല്ലാം മഞ്ഞാണെന്നുള്ളതാണ് എൻ്റെ ഒരു. നമ്മൾ പിന്നെ ഒരു റൈഡും കൂടെ നമ്മൾ ചെയ്തു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന ഒരു നമ്മുടെ എന്താ പറയുക, കൊള്ളുപോലിരിക്കുന്ന സംഭവം, അതിനകത്തോടെ നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റും. അത് ഇറങ്ങി നേരെ വന്ന് വീഴുന്നത് മഞ്ഞിനകത്തോട്ടാണ് കേട്ടോ. അവിടെ കയറുമ്പോൾ ഇത്തിരി സ്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ മഞ്ഞായതുകൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ പല സെക്ഷൻസായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് കേട്ടോ. ഇത്ര ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്നുള്ള രീതിയിൽ രാവിലെ തൊട്ട് പല പല സെക്ഷൻസായിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു ഹൊററിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ അവിടെ പോവാം.
ഫുൾ പാക്കേജ് ആയിട്ട് എടുക്കണമെങ്കിൽ ഫുൾ പാക്കേജ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് അവർ സ്നോഫാളിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. സ്നോഫാൾ ഇങ്ങനെ നമ്മുടെ മണ്ടയിൽ കൂടെ വന്ന് വീഴുന്ന രീതിക്കുള്ള സ്നോഫാൾ അവർ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലൊക്കെ വന്ന് വീഴുന്നുണ്ട്, ഇങ്ങനെ സ്നോ വന്നിട്ട് വീഴുന്നുണ്ട്. ഭയങ്കര വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലേക്കാണ്. കോളേജിൽ പോകുന്ന വഴി, കോളേജ് ഇത്രയും റൂറൽ സൈഡിലേക്കാണ് കേട്ടോ. അപ്പം അവിടെ എന്താ പറയുക, തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. നേരത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തോട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ എത്ര പെട്ടെന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പം ആ തോട്ടങ്ങൾ നിന്ന് പല സ്ഥലങ്ങളിലും വീടുകളും ഫ്ളാറ്റുകളുമാണ്. മുന്തിരിത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്ത്. പക്ഷേ ഇപ്പം അവിടെ ആ നിന്ന സ്ഥലങ്ങളിലെല്ലാം ഫ്ളാറ്റും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഈ ഇപ്പോൾ കാണുന്ന ഫ്ളാറ്റുകളും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് വന്ന ഫ്ളാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി, കോളേജിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോകാം എന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ ഇറങ്ങിയതാണ്. റോഡൊക്കെ നല്ല വീതി കൂടി കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇത്രയും വീതിയൊന്നും ഇല്ലായിരുന്നു റോഡിന്. ഭയങ്കര അഡ്വാൻസ്മെൻ്റാണ്, മീൻസ് നമ്മുടെ ബാംഗ്ലൂരിന് ഭയങ്കര അഡ്വാൻസ്മെൻ്റാണ്. ഇതാണ് നമ്മൾ പഠിച്ച കോളേജ് കേട്ടോ. അവിടെ ആരും ഇല്ല, ജസ്റ്റ് അവർ എല്ലാവരും ലീവിന് പോയിരിക്കുന്ന സമയമായിരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് മാനേജ്മെൻറ്റ് സ്റ്റാഫിനെ മാത്രം കണ്ട് തിരിച്ചിറങ്ങിയായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റെന്ന് പറയുന്നത് ചിപ്പായിട്ട് മാർക്കറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് മാർക്കറ്റാണ്, ലൈറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള മാർക്കറ്റാണ്. ഈ നിരയിലിരിക്കുന്ന എല്ലാ കടകളും ലൈറ്റ്, ഡെക്കറേറ്റീവ് ലൈറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള കടകളാണ്. വളരെ വിലക്കുറവിന് നമുക്ക് ലൈറ്റ്സ് വാങ്ങാൻ പറ്റുന്ന, ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് ലൈറ്റ്സ് വാങ്ങാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ എന്താ പറയുക, ബട്ടേ മാർക്കറ്റ്. ബട്ടേ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, തുണിയുടെ മാർക്കറ്റാണ്. തുണിയുടെ മാർക്കറ്റിൽ വന്നു അതെല്ലാം കണ്ട് ജസ്റ്റ് ഇറങ്ങുകയാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല. എല്ലാം കഴിഞ്ഞ് വളരെ ലേറ്റായി കേട്ടോ നമ്മൾ എത്താനായിട്ട്. അപ്പം റൂമിലേക്ക് എത്താനായിട്ട് റൂമിൽ പോയി നമ്മൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. രാവിലെ മൊത്തം അലഞ്ഞടന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി വീണ്ടും അവിടെ തന്നെ ഒരു റൂം എടുത്തു. നാളെ നമ്മൾ എന്താ ഹംപി റൂട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.